സ്ഥലപരിമിതി ഉണ്ടെങ്കിൽ പോലും ഈ ലോക്ക്ഡൗൺ കാലത്ത് നമ്മുടെ വീടിന് ചുറ്റും കൃഷി ചെയ്യാൻ തയ്യാറായവരാണ് നമ്മിൽ ഭൂരിപക്ഷം. ഇങ്ങനെ കൃഷി ചെയ്യാൻ തുടങ്ങിയപ്പോഴൊക്കെ നമ്മുടെ കുട്ടിക്കാലത്തെക്കുറിച്ച് 35-40 വർഷം മുമ്പുള്ള ബാല്യകാലത്തെക്കുറിച്ച് ഓർക്കാത്തവർ കുറവായിരിക്കും. പച്ചപ്പ് നിറഞ്ഞ പുരയിടങ്ങളും ഇടയ്ക്ക് തലയുയർത്തി നിൽക്കുന്ന തെങ്ങുകളും ഓണത്തിന് ഊഞ്ഞാൽ കെട്ടാൻ പാകത്തിന് കൊമ്പുകളുള്ള മാവുകളും ബ്ലാവുകളും അണ്ണാറ കണ്ണന്മാരും കുരുവികളും മറ്റും ചലവില കൂട്ടുന്ന ചാമ്പയും നെല്ലിയും പേരയും മുറ്റത്തുണക്കാനിട്ട പയറും ഉഴുന്നും നെല്ലും അത് തിന്നാനെത്തുന്ന കോഴികളും പറമ്പിൽ മേയുന്ന പശുവും അടുത്തുകൂടി ഒഴുകുന്ന തോടും നദികളുമൊക്കെ ഉൾപ്പെട്ട ബാല്യകാലം. ജീവിക്കാനുള്ള പരക്കം പാച്ചിലിൽ നമ്മുടെ കാർഷിക പാരമ്പര്യം നമുക്ക് നഷ്ടപ്പെട്ടു. കൃഷിഭൂമിയുടെ ലഭ്യത മാത്രമല്ല, കൃഷി ചെയ്യാനുള്ള സമയവും അതിലുപരി കൃഷി ചെയ്യാനുള്ള സന്മനസ്സും നമുക്ക് നഷ്ടമായി. വീണ്ടും അങ്ങനെ ഒരു കാർഷിക പാരമ്പര്യത്തെക്കുറിച്ച് ചിന്തിക്കാൻ ഒരു കൊറോണ കാലം വേണ്ടി വന്നു. കൃഷിയെ സ്നേഹിക്കുന്ന, പ്രത്യേകിച്ച് പുരയിട കൃഷിയിൽ താൽപ്പര്യമുള്ള നഗരവാസികൾക്ക് ആവശ്യമായ സാങ്കേതിക സഹായവും നടീൽ വസ്തുക്കളും ലഭ്യമാക്കുന്ന ഒരു സ്ഥാപനമാണ് തിരുവനന്തപുരം ജില്ലയുടെ ഹൃദയഭാഗമായ കരമനയ്ക്കടുത്ത് സ്ഥിതി ചെയ്യുന്ന സംയോജിത കൃഷി സമ്പ്രദായ ഗവേഷണ കേന്ദ്രം. കർഷകർക്കും കാർഷിക വിദ്യാർത്ഥികൾക്കുമൊക്കെ പുരയിട കൃഷിയുടെ വിവിധ വശങ്ങളെക്കുറിച്ച് കണ്ടു മനസ്സിലാക്കാനുതകുന്ന ഒരു മാതൃകാ യൂണിറ്റ് ഇവിടെ ഒരുക്കിയിട്ടുണ്ട്. അതിരുകളിൽ തേക്കുമരങ്ങൾ വെച്ച് പിടിപ്പിച്ചിട്ടുള്ള ഈ മാതൃകയിൽ മാവ്, പ്ലാവ്, പപ്പായ, വാഴ തുടങ്ങിയ ഫലവർഗ വിളകളും മഞ്ഞൾ, ഇഞ്ചി, കുരുമുളക് തുടങ്ങിയ സുഗന്ധ വ്യഞ്ജന വിളകളും വിവിധ ഇനം പച്ചക്കറി വിളകളും തെങ്ങും കൃഷി ചെയ്തു വരുന്നു. കന്നുകാലി വളർത്തൽ, കോഴി വളർത്തൽ എന്നിവയും ഈ മാതൃകയുടെ ഭാഗമാണ്. ഇവിടെ പ്രവർത്തിക്കുന്ന മണ്ണിര കമ്പോസ്റ്റ് യൂണിറ്റും ബയോഗ്യാസ് യൂണിറ്റും വിവിധ ഘടകങ്ങളെ കോർത്തിണക്കി ജൈവ പുനചംക്രമണം സാധ്യമാക്കും. ടാങ്കുകളിൽ മത്സ്യം വളർത്തുന്ന റീസർക്കുലേറ്ററി അക്വാകൾച്ചർ യൂണിറ്റും മത്സ്യത്തോടൊപ്പം കൃഷിയും ചെയ്യുന്ന അക്വാപോണിക്സ് യൂണിറ്റും ഈ കേന്ദ്രത്തിൽ മത്സ്യകൃഷിക്കായി ഉപയോഗിച്ചിട്ടുണ്ട്. വിവിധ തരം ഔഷധ ചെടികളടങ്ങുന്ന ഒരു ചെറിയ ഔഷധോദ്യാനവും ഇവിടെ കാണാം. 3 സെന്റ് വലിപ്പമുള്ള മട്ടുപ്പാവിലെ കൃഷിയാണ് മറ്റൊരു ആകർഷണം. മട്ടുപ്പാവിൽ നിരത്തിയ ഗ്രോ ബാഗുകളിൽ മാത്രമല്ല ലംബഘടനകളിലും ഇവിടെ പച്ചക്കറി കൃഷി ചെയ്തു വരുന്നു. ഒരു ചെറിയ കോഴി വളർത്തൽ യൂണിറ്റും അസോള യൂണിറ്റും ഇവിടെ ഒരുക്കിയിട്ടുണ്ട്. ഒരു കുടുംബത്തിനാവശ്യമായ പച്ചക്കറി ഈ യൂണിറ്റിൽ നിന്നും ഉൽപ്പാദിപ്പിക്കാൻ സാധിക്കുന്നു. ഇവ കൂടാതെ തേനീച്ച, മുയൽ, കാട, ആട് എന്നിവയുടെ ഓരോ യൂണിറ്റുകളും ഈ ഗവേഷണ കേന്ദ്രത്തിലുണ്ട്. വിവിധതരം കൃഷി രീതികൾ കണ്ടു മനസ്സിലാക്കുവാൻ താല്പര്യമുള്ളവർക്ക് ഒരു സഹായ കേന്ദ്രം കൂടിയാണ് ഈ സ്ഥാപനം. തരിശു നിലങ്ങൾ കൃഷിയോഗ്യമാക്കുന്നതിനായി തുടക്കമിട്ട സുഭിക്ഷ കേരളം പോലുള്ള പദ്ധതികൾക്ക് ഒരു കൈത്താങ്ങാകും എന്നത് മാത്രമല്ല, ഭക്ഷ്യസുരക്ഷ ഉറപ്പാക്കുക എന്ന ലക്ഷ്യത്തിൽ എത്തിച്ചേരുവാൻ നമ്മുടെ ഒരേടെ കൃഷി കൊണ്ട് സാധിക്കും എന്നതിൽ സംശയമില്ല.